നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നടന്ന G20 ഉച്ചകോടി സന്തോഷകരമായി സമാപിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് കാര്യങ്ങൾ, ഒന്ന്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞതും, മാത്രമല്ല ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങും ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധേയമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ, അതായത് ഈ ഒരു ഉച്ചകോടിയെക്കുറിച്ച് ചൈന നിർണായകമായ ചില പ്രതികരണം നടത്തിയിരിക്കുകയാണ്. അംഗരാജ്യങ്ങൾ അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം പോസിറ്റീവ് സിഗ്നൽ നൽകിയെന്നാണ് ചൈന പ്രതികരിച്ചിരിക്കുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് G20 ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നില്ല. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയത് പകരമായിട്ട് പ്രധാനമന്ത്രി ലീ ക്വിയാങ് ആയിരുന്നു. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ സിംഗ് പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു G20 ഉച്ചകോടിയെക്കുറിച്ച് നേതാക്കളുടെ പ്രഖ്യാപനം ചൈനയുടെ നിർദ്ദേശങ്ങൾ പ്രതിഫലിക്കുന്നതായിരുന്നു. ആഗോള വെല്ലുവിളികളെ നേരിടാനും ലോക സമ്പദ് വ്യവസ്ഥയുടെ വീണ്ടെടുപ്പിനും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനം നല്ല സൂചനയാണ്. ഉച്ചകോടിയിൽ ചൈന ക്രിയാത്മകമായ പങ്ക് വഹിച്ചു, വികസ്വര രാജ്യങ്ങളുടെ ആശങ്കകൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തു. യുക്രൈൻ വിഷയത്തിൽ ചൈനയുടെ നിലപാട് സ്ഥിരവും വ്യക്തവുമാണ്. G20 നേതാക്കളുടെ പ്രഖ്യാപനം കൂടിയാലോചനയിലൂടെ ഉണ്ടായ സമവായത്തിന്റെ ഫലമാണ്. G20 ഭൂരാഷ്ട്രതന്ത്രവും സുരക്ഷാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഇടമല്ല, രാജ്യാന്തര സാമ്പത്തിക സഹകരണത്തിനുള്ള പ്രധാന വേദി കൂടെയാണ് എന്നും ന്യൂഡൽഹി ഉച്ചകോടി വീണ്ടും ഉറപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. G20 ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ച ഒരു നിർണായക പ്രഖ്യാപനമായിരുന്നു ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡിന് ബദലായി ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ഡർ ലെയ്നുമാണ് റെയിൽ കപ്പൽ മാർഗങ്ങളിലൂടെയുള്ള സാമ്പത്തിക ഇടനാഴി പ്രഖ്യാപിച്ചത്. G20 ഉച്ചകോടിക്കിടെ റെയിൽ കപ്പൽ മാർഗങ്ങളിലൂടെ ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിക്ക് ധാരണയായതോടെ മേഖലയിൽ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയിൽ നിന്ന് കപ്പലിൽ ഗൾഫിലേതടക്കമുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കും തുടർന്ന് ട്രെയിനിൽ യൂറോപ്പിലേക്കും ചരക്ക് ഗതാഗതം സാധ്യമാക്കുന്നതാണ് പദ്ധതി. 2.5 വർഷം മുൻപ് ഇന്ത്യയും അടുത്ത സഖ്യകക്ഷിയായ UAE പ്ലാൻ ചെയ്ത ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് ഇടനാഴി ഇന്ത്യയും യൂറോപ്പിനെയും സൗദി അറേബ്യ വഴി അടുപ്പിക്കും. പടിപടിയായി ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് ഇടനാഴി പൂർത്തിയാക്കും. സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന റെയിൽ എഞ്ചിനുകളാകും ഉപയോഗിക്കുക. വരുംകാലം വിയറ്റ്നാമിൽ നിന്ന് മ്യാൻമാർ ബംഗ്ലാദേശ് വഴി ഇന്ത്യയിലേക്ക് ചരക്കുകൾ അയക്കാനും 72 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ ചരക്കുകൾ യൂറോപ്യൻ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കാനുമുള്ള ഒരു റെയിൽ പാലമായിരിക്കും ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് ഇടനാഴി. ഇസ്രായേലിലെ ഹൈഫ തുറമുഖം നിലവിൽ ഒരു ഇന്ത്യൻ കമ്പനിയാണ് പ്രവർത്തിപ്പിക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ അധ്യക്ഷ പദവിയുടെ കാലാവധി അടുത്ത നവംബറിൽ അവസാനിക്കും. G20 ഉച്ചകോടിയുടെ ഡിസംബറിൽ ബ്രസീൽ ഔദ്യോഗികമായി പദവി ഏറ്റെടുക്കും. അടുത്ത ഡിസംബറിൽ G20 രാഷ്ട്രങ്ങളുടെ മറ്റൊരു യോഗം ഓൺലൈനായി ചേരണമെന്നും ഡൽഹി ഉച്ചകോടി പരിഗണിച്ച വിഷയങ്ങൾ അന്ന് അവലോകനം ചെയ്യണമെന്നുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം അംഗീകരിച്ചിരുന്നു രാഷ്ട്ര നേതാക്കന്മാർ. അതൊരു പുതിയ കീഴ്വഴക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. G20 ഉച്ചകോടി കേവലമായൊരു സമ്മേളനമാവാൻ പാടില്ലെന്നും അതിൻ്റെ ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള ബാധ്യതയുണ്ടെന്നും വിളിച്ചറിയിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ.